أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. دار الصلاة ربي يحفظك. അഞ്ചാം ക്ലാസ്സിലെ സബുക്കിൽ പെട്ടതായിരിക്കുന്ന രണ്ടാം ജൂസ് സഹി മുസ്ലിം ഇതിൽ നിന്നുള്ള പതിനേഴാമത്തെ സബുക്കാണ് നിങ്ങൾ കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് റഹ്മാൻ റബ്ബി സുബാനവത്ത ആരാ വേണ്ടതുപോലെ പറയുവാനും കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും നമുക്കൊക്കെ ഉള്ള തരത്തോഫിക്ക് ചെയ്യുമാറാവട്ടെ പത്താം പേജിൽ നിന്നുള്ള രണ്ടാമത്തെ വരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ലാഹിറമൻ റാഹീം അലഹമില്ല വസ്ലാത്ത വസ്സലാമൂലി സ്ലാ വസ്ലം അമ്മാബുൻ മംബാൻ അലീഹാ തമ്രൻ ഇതാണ് ബാബ് നഹ്ലിനെ ഒരാൾ വിറ്റു ഈത്തപ്പനനെ വിറ്റു അതിൻ്റെ മേലെ കാർക്കൈ ഉണ്ട് ആ നിലയ്ക്ക് അതിനെ വിറ്റാൽ അതിൻ്റെ വിധി എന്താണ് ഇതിനെ സംബന്ധിച്ചാണ് ഇവിടെ വിശദീകാൻ ഈ ബാബിൽ വിശദീകരിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക وحدثنا يهي بن يحيى قال قرأت على مالك عن ان الله ابن ان الله عنه ان الله الله صلى الله عليه وسلم الله رسولَ الله صلى الله عليه وسلم الله رسولُ الله يقول ان الله يقول لك ان الله ഉബിറത്ത് ഏ നിലയ്ക്കതിനെ കീറി വെക്കപ്പെട്ടിരിക്കുന്നു ഇന്നലെ പറഞ്ഞല്ല അബ്ബറാക്ക എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സബക്കിൽ പറഞ്ഞല്ല ആൺകൊലയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് പെണ്ലയിലും പണുകൊലയിൽ നിന്ന് ഒരു ഭാഗം ആൺകൊലയിലും വെക്കുക എന്നുള്ള സമ്പ്രദായം ഉണ്ട് അതുണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടിനും നല്ലോണം കാരക്ക കൂടുതൽ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ കീറി വെക്കപ്പെട്ടതായിരിക്കുന്ന നഖല് പിന്നെ ഒരു നഹലിനെ ഒരാൾ വിറ്റാൽ അ കീറി വെച്ചതിന് ശേഷമാണ് എന്താക്കുന്നത് ആ ഈത്തപ്പനെ വയ്ക്കുന്നത് എങ്കിൽ ഫ സമറുഹാം അതിൻ്റെ പദം ലിൽ ബി അതിന് അതിനെ വിറ്റതായിരിക്കുന്ന ആൾക്ക് തന്നെയാണ് അത് ഏതാണ്ട് മൂപ്പത്താൻ ആ സമയത്താണ് അതിനോട് ആ സമയം അതിങ്ങനെ കീറി വെക്കപ്പെട്ടതാണെങ്കിൽ അത് ബായിനിക്കുള്ളതാണ് പക്ഷെ അവിടെ തന്നെ ഇല്ല വാങ്ങിയതായിരിക്കുന്ന ആൾക്കാണ് എന്ന് നിബന് നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ വയ്യ ചിലപ്പോൾ അങ്ങനെ പറയും ഇത് ഇത് മേലുണ്ടാക്കുന്ന പടം ആർക്ക് തന്നെയാണ് വാങ്ങുന്നതായിരിക്കുന്ന ആൾക്ക് തന്നെയാണ് എന്നീ ഇടപാടിൽ പറഞ്ഞതാണെങ്കിൽ അത് കൊണ്ടതായിരിക്കുന്ന ആൾക്കാണ് അതല്ലെങ്കിൽ ആരാണോ വിറ്റത് ആൾക്കാണീ കീറി വെക്കപ്പെട്ടതായിരിക്കുന്ന ഈ പഴം പഴത്തിൻ്റെ കൊല അത് അവർക്ക് തന്നെയായിരിക്കും ഇതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ബഹദ്ദന മുഹമ്മദ് ബിൻ മുസന്ന കോലഹദ്ദന യഹീബിൻ ഇസ്മയിൽ ها قال وحدثنا ابن نمير قال حدثنا ابي جميعا عن عبيد الله ها قال وحدثنا ابو بكر بن ابي شيبه واللفظ له قال حدثنا محمد بن بسر قال حدثنا عبيد الله عن نافع عن ابن عمر الله عنه അന്ന റസൂർള്ളി സാഹു വസ്ലം ഇബിൻ മുറുലിനെ തൊട്ട് റസൂർ ഉള്ളി സലഹുലി വസ്ലും തങ്ങൾ ഹോ കാൽ റസൂർള്ള പറഞ്ഞു അയ്യുമാഹ്ലിൻ ഏതൊരു ഈത്തപ്പനയും അതിൻ്റെ അസലിനെ വിൽക്കപ്പെട്ടു ആ മരം ഒന്നായിട്ട് വിൽക്കപ്പെട്ടതാണ് ഏത് നിലക്ക് പോക്കത് ഉബിറത്ത് അതിന് കീറി വെക്കപ്പെട്ടിരിക്കുന്നു അഥവാ ആ മരത്തിന് മേളക്കുന്ന കൊലനെ കീറി വെക്കപ്പെട്ടിട്ടുണ്ട് ആ നിലക്കാണ് ആ മരത്തിന് ഒരാൾ വിൽക്കുന്നതെങ്കിൽ പിന്നെ സമറാ തീർച്ചയായിട്ടും അതിൻ്റെ സമറേ ലില്ലതീ അബ്ബറ ആരാണോ അതിന് കീറി വച്ചത് ആ ആൾക്കുള്ളതായിരിക്കും ആരാണോ കീറി വെച്ചത് ആ ആൾക്കുള്ളതായിരിക്കും ഇല്ല അഞ്ാക്കപ്പെട്ടെങ്കിൽ ഒഴിക നിബന്ധനയാക്കപ്പെട്ടെങ്കിൽ ഒഴികെ അല്ലെങ്കിൽ ഇസ്തരാഹ കൊണ്ടതായിരിക്കുന്ന ആൾക്കാണ് എന്ന് നിബന്ധന വെക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒഴികെ കൊണ്ടതായിരിക്കുന്ന ആൾക്കാണ് എന്ന് നിബന്ധന ഇടപാടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിതായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആരാണോ വിറ്റത് ആൾക്കുള്ളതുമാണ് എന്നാണ് ഈ അദ്ദേഹത്തിൽ പറയപ്പെട്ടതായിരിക്കുന്ന വിഷയം ബഹദ്ര قطيبة بن سعيد قال حدثنا ليث ها قال وحدثنا ابن الرمح قال أخبرنا الليث عن نافع عن ابن عمر رضي الله عنه أن النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم أنه قال رسول الله برنو أي من برئ يذر من الشنم أي من برئ يذر من الشنم أبرا نخلا نخي إتبنا نكويري وستن دنجيل അതിന് വെക്കുന്ന കൊലനെ കീറി വയ്ക്കാം സുമുലു സുമ അസുലുഹാ എന്നിട്ട് അതിൻ്റെ അസുലിനെ സുമ്മ പിന്നെ അവൻ വിറ്റു അസുലഹാ അതിൻ്റെ അസുലിന് അതെ മരം ആ മര മരം എന്ന് പറഞ്ഞാൽ ആ മരത്തിനെ വിറ്റ് എങ്കിൽ ഫലില്ല അബ്ബറ ആരാണോ കീറി വെച്ചിരിക്കുന്നത് ആ ആൾക്കുള്ളതാണ് സമരന്നഹര് ആ നഹലിനൊക്കെ സമർ ആ നഹലിലുള്ളതായിരിക്കുന്ന പഴം കീറി വെച്ചതായിരിക്കുന്ന ആൾക്കുള്ളതാണ് ഇല്ലുസ്തറ തൽ വാങ്ങിയതായിരിക്കുന്ന ആൾക്ക് അതിന് ശർത്താക്കപ്പെട്ടെങ്കിലല്ലാതെ വാങ്ങിയതായിരിക്കുന്ന ആൾക്കാണ് എന്ത് നിബ നിബന്ധന വെക്കപ്പെട്ടാൽ ഒഴികെ വിത്തതായിരിക്കുന്ന ആൾക്കുള്ളതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശ്രദ്ധിക്കുക വഹദ് സനാഹു അബുറബിയോ وابو كامل حدثنا حمّاد قال حدثنا محمد ها قال حدثني زهير بن حرب قال حدثنا اسماعيل كلاهما عن أيوب النافع بهذا الإسناد نهاغه أكاديم بالمرة تنغنا دايس بو هذا الحديث ارتمك انت مثلا ارتمك وينداو وحدثنا يحيى بن يحيى ومحمد بن رمهن انهما قالا

മണിബിത്തും അതിന് കീറി വെക്കപ്പെട്ടതിന് ശേഷമായി കൊണ്ട് വിറ്റാൽ അതിൻ്റെ ഫലം അതിൻ്റെ ഫലമാകുന്നത് അതിന് വിറ്റതായിരിക്കുന്ന ആൾക്കുള്ളതാണ് ഇല്ല കൊണ്ടതായിരിക്കുന്ന ആൾക്ക് അതിന് നിബന്ധനയാക്കപ്പെട്ടെങ്കിലല്ലാതെ സത്താക്കപ്പെട്ടെങ്കിലല്ലാതെ അബിധൻ ഒരാൾ ഒരബിദന വിൽക്കുകയാണെങ്കിൽ അവൻ്റെ സ്വത്ത് ആ അബിദനിക്കുള്ളിലേക്ക് സ്വത്താകുന്നത് അതിന് വിറ്റാൾ ആരാണോ ആ ആൾക്കുള്ളതാണ് അവിടെയും ഇല്ല അയ്യു തറ തൽമൊത്ത ആൾക്ക് തന്നെയാണ് എന്ത് എന്ന് നിബന് നിബന്ധന വെക്കപ്പെട്ടാൽ ഒഴികെയെന്ന് هو يهي بن يحيى وابو بكر بن ابي شيبه وزهير بن حرب قال يحيى اخبرنا وقال الاخران حدثنا سفيان بن عيينه عن الزهري بهذا الاسناد مثله وحدثني حرمله بن يحيى قال اخبرنا ابن وهب

ചെക്കൂലി പറഞ്ഞതായിട്ട് നിമിത്തി ഇതിൻ്റെ മിസ്സിൽ കൊണ്ട് പറയുന്നതിൽ ഞാൻ കേട്ടു എന്ന് അടുത്ത ബാബ് ബാബു നഹിയ അനിൽ മുഹാകലത്തിൽ അനിൽ മുഹാബറത്തി കബല കബലുധുഹ

വിവരിച്ചതാണ് മഹാക്കല അടിയിൽ വള്ളിമല കൃഷി അതുപോലെ നെല്ല് പോലത്തെ ആയിരിക്കുന്ന അടിയിൽ കൃഷിത്തേക്ക് ചെയ്തുണ്ടാക്കപ്പെടുന്ന ഭൂമിയിൽ ഉണ്ടാക്കപ്പെടുന്നിരിക്കുന്ന പിന്നെ ഇതിനെ സംബന്ധിച്ച് മഹാകല എന്നും കൃഷികൾ പോലത്തെതാക്കാം മുസാബന എന്ന് പറഞ്ഞാൽ മരം പോലെ തന്നെ മുകളിലുണ്ടാകുന്നതായിരിക്കുന്ന ഈത്തപ്പഴം പോലത്തായിരിക്കുന്ന ഇതിനെപ്പറ്റി വിൽക്കപ്പെടുമ്പോഴാണ് മുസാബന എന്ന് പറയുക മുഹാബലം അതുപോലെ തന്നെ മുഹാബറ യും അതൊന്ന് കുറഞ്ഞ വ്യത്യാസങ്ങളേ ഉള്ളൂ ചിലതും വള്ളി പോലത്തെ പോലെ തമ്മിലായിരിക്കും കൊന്ന്ത്തി സമർത്ഥന വിൽക്കുക കപര പു അതിന് നന്മ വെളിവാകുന്നതിന് മുമ്പായി വിലക്കുക മു ആവമാ ബനെ തൊട്ടും നിരോധിച്ചു മു ആവമ അതായത് കൊല്ലങ്ങൾ അവം ഒരു കൊല്ലത്തേക്ക് ഒന്നായിട്ട് അല്ല അഞ്ച് കൊല്ലത്തേക്ക് ഒന്നായിട്ട് ഈ തോട്ടത്തിലെ മരങ്ങളൊക്കെ അനക്കാൻ വിറ്റു എന്നരക്കൊന്ന് കൊല്ലങ്ങൾ കണക്കാക്കി വരുമ്പോഴാണ് മൊ ആവമ്മ എന്ന് പറയുന്നത് മുഹാ മൊ ആവമ്മ എന്നാൽ ബൈഒസിനീന കുറേ കൊല്ലങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പിന്നെ മുഹാബറ എന്ന് എന്ന ലഫത പറഞ്ഞു മുസാറ എന്ന് പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ രണ്ടും അടുത്ത ലഫതുകളാണ് അതായത് ആ രണ്ടും അത് രണ്ടും തന്നെ ഭൂമിൻ്റെ മേലേക്കുന്ന ഇടപാടുകൾ ഭൂമി അതിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ബാധനയ്ക്ക് പകരമായിക്കൊണ്ട് അതായത് ഭൂമി ഒരാൾ മിനിസർ കൃഷി കൃഷി പോലത്തതുണ്ടാകുമല്ലോ അതായത് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന കൃഷി നിലക്ക് മൂന്നിലൊരു ഭാഗം അല്ലെങ്കിൽ നാലൊരു ഭാഗം നിലക്കാണ് മറ്റ് ബാക്കി ഭാഗം ഈ ഭൂമിൻ്റെ ഉടമസ്ഥന് ആണെങ്കിൽ അവനക്ക് അല്ലെങ്കിൽ മറ്റേ ജോലി അങ്ങനെ ആ നിലക്ക് ഷർത്താക്കി വിൽക്കപ്പെടുന്നതിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഏത് മുഹാബറ എന്നതും മുസാറ എന്നൊക്കെ പറഞ്ഞത് അത് രണ്ടും ഏതാണ്ട് തുല്യമായിരിക്കുന്ന അടുത്തടുത്തായിരിക്കുന്ന വാ പിന്നെ ചില ആൾക്കാരൊക്കെ മുസാറ ആ എന്ന് പറഞ്ഞാൽ ബിത്ത് ഉടമസ്ഥൻ ഭൂമിൻ്റെ ഉടമസ്ഥൻ ആരാണോ ഭൂമിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവൻ തന്നെയാണ് ബിത്തും മറക്കുന്നതെങ്കിൽ അതിന് മുസാറ ആ എന്ന് പറയും മുഹാബറ എന്ന് പറഞ്ഞിരിക്കാണെങ്കിൽ യഥാർത്ഥത്തിൽ മുഹാബറ എന്ന് പറഞ്ഞാൽ ബിത്ത് ജോലി ചെയ്യുന്നതിരിക്കുന്ന ആളാണ് എന്താക്കുന്നത് ഭൂമി മാത്രമേ ഉടമസ്ഥൻ കൊടുക്കുന്നുള്ളൂ അതിന് ബുത്തുകളൊക്കെ ഇറക്കുന്ന ജോലി ചെയ്യുന്നതായിരിക്കുന്ന പണിക്കാരനാണ് ആ നിലക്കാകുമ്പോൾ അതിന് മുഹാബറ എന്നും പറയുന്നതാണ് അതായത് രണ്ടും ഏതാണ്ട് അടുത്തതായിരിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യപ്പെടുന്നതിനോട് ബന്ധപ്പെട്ടേക്കുന്ന വിഷയമാണ് ബുസാറ ആ മുഹാബറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി പരാതി അഭിപ്രായങ്ങളൊക്കെ ചില പണ്ഡിതന്മാർക്ക് ഇതിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ഏതോ ആവട്ടെ ആ ഭാഗമാണ് ഈ ബാബിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇൻഷാല്ല അതിൻ്റെ അതിൻ്റെ പരിപൂർണ്ണമായിരിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു താലി തോൽഫിക്ക് ചെയ്യുമാറാവട്ടെ അസലാലൈക്കും വരഹമുലി വരക്കാത്തു